നമസ്കാരം. ഈനാട് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതി കൂടി സാക്ഷാത്കാരത്തിൻ്റെ പടിവാതിലിൽ എത്തിയിരിക്കുകയാണ്. പുലി വരുന്നേ എന്ന് പറഞ്ഞ പോലെ ശരിക്കും പുലി വന്നിരിക്കുകയാണ്. അതെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള ആദ്യ കപ്പൽ കേരള തീരത്തെത്തിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് നോക്കിയാൽ ആ കപ്പലിനെ പുറം കടലിൽ കാണാനാകും. കേരളത്തെയും ഇന്ത്യയെയും ലോകത്തിൻ്റെ നെറുകയിൽ അടയാളപ്പെടുത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഈ മാസം 15 അവസാനമാകും. പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിന് വിഴിഞ്ഞം തുറമുഖത്ത് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഞായറാഴ്ചയാണ്. ചൈനീസ് കപ്പലായ ഷെൻഹുവ 15 എന്ന കപ്പലാണ് വിഴിഞ്ഞ തടുക്കാൻ പുറംകടലിൽ കാത്തുകിടക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ക്രെയിൻ നിർമ്മാതാക്കളായ ഷാങ്ങായ് PMC കപ്പലാണിത്. ഈ കപ്പലിലുള്ളത് വിഴിഞ്ഞത്തിനാവശ്യമായ പ്രധാനപ്പെട്ട ക്രെയിനുകളാണ്. ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിൻ, 2 യാർഡ് ക്രെയിനുകൾ. കപ്പലിൽ നിന്ന് യാർഡിലേക്ക് കണ്ടെയ്നറുകൾ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഷിപ്പ് ടു ക്രെയിൻ. തുറമുഖത്തിനകത്തെ കണ്ടെയ്നർ നീക്കത്തിന് വേണ്ടിയാണ് യാർഡ് ക്രെയിനുകൾ. ഷെൻഹുവ 15 എന്ന ഈ ഹെവി ലിഫ്റ്റ് കപ്പലിൽ വിഴിഞ്ഞത്തേക്ക് എത്തിയിട്ടുള്ള 3 കൂറ്റൻ ക്രെയിനുകളും ചൈനയിൽ നിർമ്മിച്ചവയാണ്. ഷാങ്ങായ് ഷെൻഹുവ ഹെവി ഇൻഡസ്ട്രീസ് കമ്പനി ലിമിറ്റഡാണ് ഈ ക്രെയിനുകൾ നിർമ്മിച്ചത്. ക്രെയിൻ നിർമ്മാണത്തിൽ ലോക പ്രശസ്തമാണ് ഈ കമ്പനി. യൂറോപ്യൻ ക്രെയിൻ കമ്പനികളെ അപേക്ഷിച്ച് നിരക്കുകളും വളരെ കുറവാണ്. 8 റെയിൽ മൗണ്ടഡ് ക്വേ ക്രെയിനുകളും 24 കാൻഡിലിവർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി ക്രെയിനുകളുമാണ് ഇവരിൽ നിന്ന് അദാനി വാങ്ങിയിരിക്കുന്നത്. റെയിൽ മൗണ്ടഡ് ക്വേ ക്രെയിനുകൾ അഥവാ ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിരവധി തുറമുഖങ്ങളിൽ ഷാങ്ങായ് ഷെൻഹുവ ക്രെയിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രെയിനുകൾ പ്രവർത്തന സജ്ജമാക്കിയാൽ പിന്നെ 6 പരീക്ഷണ കാലമാണ്. 600 ജീവനക്കാർ തുറമുഖത്തുണ്ടാകും. കമ്മീഷനിങ്ങോടെ സുരക്ഷാ ചുമതല CISF ഏറ്റെടുക്കും. മെയ് മാസത്തിൽ കമ്മീഷനിങ്, പിന്നാലെ ചരക്കു കപ്പലുകൾ എത്തും. 6 ചൈനീസ് കപ്പലായ ഷാൻഹുവ 15 ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് കേരള തീരത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഷാങ്ങായ് തുറമുഖത്ത് നിന്ന് August 31 യാത്ര തുടങ്ങിയ കപ്പൽ September 29 ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തിയത്. മുന്ദ്രയിലേക്കുള്ള 2 ക്രെയിനുകൾ ഈ കപ്പലിൽ കൊണ്ടുവന്നിരുന്നു. ഈ ക്രെയിനുകൾ ഇറക്കുന്ന ജോലികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതോടെയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്കുള്ള യാത്ര തുടങ്ങിയത്. October 28 രണ്ടാമത്തെ കപ്പലും November 11-14 തീയതികളിലായി തുടർന്നുള്ള ചരക്ക് കപ്പലും എത്തും. ഡ്രെഡ്ജിംഗ് ആവശ്യമില്ലാത്ത സ്വാഭാവിക ആഴം 20 അധികമുള്ള വിഴിഞ്ഞത്ത് എത്ര വലിയ മദർ ഷിപ്പുകൾക്കും അടുക്കാനാകും. അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് 10 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിഴിഞ്ഞത്തിനുള്ളത്. ഇത്തരം പ്രത്യേകതകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ തുറമുഖവും ലോകത്തെ രണ്ടാമത്തെ തുറമുഖവുമാണ് വിഴിഞ്ഞം. പുലിമൂട്ടിൻ്റെ 3/4 നിർമ്മിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കേണ്ട 400 ബെർത്തിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. 2015 വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ 1000 കൊണ്ട് ആദ്യഘട്ട കമ്മീഷനിങ് നടത്തണമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. എന്നാൽ പാറക്കല്ലുകളുടെ ക്ഷാമം, ഓഖി, പ്രളയം, കോവിഡ് പോലെയുള്ള പ്രതിസന്ധികൾ, രാഷ്ട്രീയ വിവാദം, തുടർച്ചയായ പ്രതിഷേധങ്ങൾ, ഇതിനെല്ലാം ഒടുവിലാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. കണ്ടെയ്നർ ബെർത്ത് നിർമ്മാണം 73% പൂർത്തിയായി കഴിഞ്ഞു. യാർഡ് ബെർത്ത് നിർമ്മാണം 34% പൂർത്തിയാക്കാനായി. പുലിമൂട്ട് നിർമ്മാണം 53% നടത്തിക്കഴിഞ്ഞു. ഡ്രെഡ്ജിംഗ് 65% കഴിഞ്ഞിട്ടുണ്ട്. തുറമുഖ പ്രവർത്തനത്തിന് വേണ്ട 39% കെട്ടിടങ്ങളും നിലവിൽ സജ്ജമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരേ സമയം 2 കൂറ്റൻ മദർ ഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാനാകും. 14,000 മുതൽ 20,000 കണ്ടെയ്നറുകളുമായി ഇന്ത്യയിലേക്ക് എത്തുന്ന മദർ ഷിപ്പുകൾക്ക് നിലവിൽ രാജ്യത്ത് ഒരു തുറമുഖത്തും നങ്കൂരമിടാനാകില്ല. കൊളംബോ, സലാല, സിംഗപ്പൂർ തുറമുഖങ്ങളിലാണ് ഇപ്പോൾ ഈ കപ്പലുകൾ നങ്കൂരമിടുന്നത്. അവിടെ നിന്ന് ചെറിയ കപ്പലുകളിലും ഫീഡർ കപ്പലുകളിലും ചരക്കുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് സമയവും പണവും നഷ്ടപ്പെടുത്തുന്നു. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ മദർ ഷിപ്പുകൾക്ക് ഇന്ത്യൻ തീരത്ത് തന്നെ നങ്കൂരമിടാനാകും. ചൈനയോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ചൈനയെക്കാളും മികച്ച ലോജിസ്റ്റിക് സംവിധാനമാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇന്ത്യക്ക് സ്വന്തമാകുന്നത്. നേരത്തെ തുറമുഖത്തിന്റെ പേരും ലോഗോയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തിരുന്നു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ് തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമം. വിഴിഞ്ഞത്തേക്ക് ആദ്യ കപ്പലെത്തുന്ന ഞായറാഴ്ച മലയാളികൾക്ക് ആഹ്ലാദ ദിനമായിരിക്കുമെന്നാണ് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്.
പുറം കടലിലെത്തിയ കപ്പൽ 15 വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. അന്ന് വൈകിട്ട് 4 കപ്പലിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും നൽകും. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.